നമസ്തെ. ഇന്നത്തെ ടീച്ചിങ്, വ്യക്തി എന്നൊന്നില്ല, ഉള്ളത് വ്യക്തിത്വങ്ങൾ മാത്രമാണ്. വ്യക്തിത്വങ്ങളുടെ ഒരു പരസ്പര വിളയാടലാണ് ജീവിതം. ശ്രീ അമ്മ ഭഗവാൻ. ഞാൻ തെലങ്കാനയിലെ മെഡാക്കിലെ സഹീറാബാദിൽ നിന്നുള്ള ആർ കരുണയാണ്. എനിക്ക് ജീവിതത്തിൽ നിരവധി പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും വിഷാദത്തിലായിരുന്നു. എനിക്ക് ചുറ്റും വളരെയധികം സംഘർഷങ്ങൾ ഉള്ളതിനാൽ ഞാൻ നിരന്തരം അസ്വസ്ഥയായിരുന്നു. ഇതുപോലെയൊരു ജീവിതം നയിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ദിവ്യ മംഗള പാതുക അഭിഷേക പൂജാവേളയിൽ ഞാൻ ശ്രീ അമ്മ ഭഗവാനെക്കുറിച്ച് അറിഞ്ഞു. ഏതെങ്കിലും ഒരു ആഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഭക്തർ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഭഗവാൻ നിറവേറ്റും എന്നും പറഞ്ഞു. എൻ്റെ സമ്മർദ്ദകരമായ ജീവിതത്തിൽ സമാധാനപരമായ അവസ്ഥയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അത്ഭുതകരമായ ഒരു നിശബ്ദത അനുഭവിച്ചു. ശ്രീ അമ്മ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന ഉടനടി നിറവേറ്റിയതായി ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ടായി. വരങ്ങളിൽ മികച്ച വരമായ ആന്തരിക സമാധാനം നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഭഗവാനോട് ഞാൻ ഹൃദയംഗമമായ നന്ദി പറയുന്നു. മറ്റൊരനുഭവം. ഇത് തെലങ്കാനയിലെ മേടക്കിൽ നിന്നുള്ള ബി മുരളീകൃഷ്ണ. 2013 ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ഒരു ഭക്തൻ എന്നോട് 1100 തവണ മൂലമന്ത്രം ചൊല്ലാൻ നിർദ്ദേശിച്ചു. ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് ഞാൻ ഒരു കത്തെഴുതി. അത് ശ്രീമൂർത്തിക്ക് സമീപം സൂക്ഷിച്ചു. ശ്രീ അമ്മ ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുകയും ഹോമത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാക്കു നൽകി. ഞാൻ എൻ്റെ വാഗ്ദാനം പാലിച്ചു. 1 ആഴ്ചയ്ക്കുള്ളിൽ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം ലഭിച്ചു. വളരെ വേഗം ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നു. ശ്രീ അമ്മ ഭഗവാന്റെ അത്ഭുതകരമായ കൃപയാൽ ഞങ്ങളുടെ ബിസിനസ് മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതവും. ഇത് തെലങ്കാനയിലെ മെഡക്കിലെ മുനിപ്പള്ളിയിൽ നിന്നുള്ള രചനയാണ്. ശ്രീ ഭഗവത്ധർമ്മത്തിൽ പ്രവേശിച്ചതിനു ശേഷം ഞാൻ ധാരാളം അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ നിലക്കടല കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റൽ കൂടുതലായി വിളവെടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ ശ്രീ അമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു. അത് എനിക്ക് ആവശ്യമായിരുന്നു. ശ്രീ അമ്മ ഭഗവാന്റെ രഥയാത്രയിൽ പങ്കെടുക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ 4 ദിവസം ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ നിലക്കടല വിളയുടെ ദിവ്യ സംരക്ഷണത്തിനായി ഞാൻ ശ്രീ ഭഗവാനോട് ആവശ്യപ്പെട്ടു. 16 ക്വിൻ്റൽ നിലക്കടല വിളവ് നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ശ്രീ അമ്മ ഭഗവാന് കോടാനുകോടി നന്ദി. ശ്രീ അമ്മ ഭഗവാൻ ഞാൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ നൽകി എന്നെ അനുഗ്രഹിച്ചു. നന്ദി ഭഗവാൻ.